ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 32 സൈസ് അളവ് പ്രിൻസസ് കട്ടിൻ്റെ ക്രോപ്പ് ടോപ്പ് ഉടുപ്പ് തയ്ക്കുന്നതിൻ്റെ മെഷറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ നീളമെന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 16.5 ഇഞ്ച്. വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പാർട്ട് എടുക്കുന്ന സമയത്ത് വണ്ണത്തിൻ്റെ 1/4 + 2 ഇഞ്ച് വരുമ്പം 32 × 4 = 8 ഇഞ്ച്, 8-ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ആകുമ്പോൾ 10 ഇഞ്ച്, ആ 10-ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫ്രണ്ട് പാർട്ടിലേക്ക് എടുക്കാൻ. അപ്പോൾ 12 ഇഞ്ച് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ബാക്ക് പാർട്ട് നമ്മൾ വേറെ വെട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും ആദ്യമേ നമ്മൾ 12 ഇഞ്ച് ഇട്ട് തുണി രണ്ടായിട്ട് മടക്കിയിടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഷോൾഡർ എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ ആറിലൊന്ന് പറയുമ്പം 32-ൻ്റെ 1/6 ആകുമ്പോൾ 5.5 ഇഞ്ച് ഷോൾഡർ. ആ 5.5 ഇഞ്ച് തന്നെ എന്ത് ചെയ്യുക, കൈക്കുഴിയും മാർക്ക് ചെയ്യുക. ഇനി കഴുത്തിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ വിഡ്ത് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്കറക്കം എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് ഫ്രണ്ടിൻ്റെ നെക്കറക്കം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നർ നെക്ക് നിർത്തിയാണ് ചെയ്യുന്നത്. അതായത് ഇതേപോലെ ഈ പോർഷനി വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തിട്ട് നമ്മുടെ തയ്ക്കേണ്ട തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് വരുന്ന തുണി ഇതാണ്. ഇതിപ്പോൾ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് വെട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് ഇതിനകത്ത് ഈ വരച്ചിരിക്കുന്നതാണ് ഇന്നർ നെക്ക്. നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് നെറ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റും വരും, ഇവിടെ അകത്ത് ഇന്നർ നെക്കും വരും. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല തുണിക്കകത്തോട്ട് ഇത് വെച്ച് വെട്ടിയെടുക്കുക. അതിനുശേഷം ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക അകത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന ഫ്രണ്ട് പാർട്ടിലെ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നെറ്റ് വരുന്ന പോർഷനാണ്. അകത്ത് വരുന്ന നെറ്റെന്ന് നെക്കിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 6 ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക്. ഇത് ഈ ഒരു ഷേപ്പ് വേണ്ട, വട്ടത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. വേണ്ട സ്ക്വയർ നേരെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസസ് കട്ടിൻ്റെ ഇത് വരച്ചെടുക്കുന്നതിന് ഷേപ്പ് വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഷോൾഡറിൽ നിന്ന് താഴോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഈ മടക്ക് ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 4 ഇഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈക്കുഴ ഭാഗത്ത് നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തുക. അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 1/2 ഇഞ്ചിൽ നിന്ന് താഴോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി താഴ്ഭാഗം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 4 ഇഞ്ച് എടുക്കുന്ന സമയത്ത് ഇവിടെ 1/4 ഇഞ്ച് കുറച്ച് 3.25 ഇഞ്ച് എടുക്കുക. ഇവിടെ നിന്ന് ആ 3.25 ഇഞ്ചിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഇഞ്ച് എടുക്കുക. ഇവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഇഞ്ച് എടുക്കുക. ഈ 1.5 ഇഞ്ചിലൂടെ തട്ടി ഈ 2 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി 16.5 ഇഞ്ച് നമ്മൾ ഇറക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതേപോലെ 16.5 ഇഞ്ച് നേരെ ഇങ്ങനെ വരയ്ക്കുക. അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ എടുക്കേണ്ട വണ്ണം, ഈ കൈക്കുഴി മാർക്ക് ചെയ്തെടുത്ത് എടുക്കേണ്ട വണ്ണം എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ 1/4 + 2 ഇഞ്ച് + 1/2 ഇഞ്ച്. അത് ഇവിടെ തയ്യൽ തുമ്പ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 10-ൻ്റെ കൂടെ വീണ്ടും 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 1/2 ഇഞ്ചും ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 12 ഇഞ്ചും ആണ്. അതുകൊണ്ടാണ് നമ്മൾ 12 ഇഞ്ച് ഇട്ട് തുണി രണ്ടായിട്ട് മടക്കിയെടുത്തത്. പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നീളം 16.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. 16.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. വണ്ണം 10 ഇഞ്ച്. വണ്ണം എന്ന് പറയുന്നത് 32 ഇഞ്ച് വണ്ണം, അതിൻ്റെ 4.5 + 2 ഇഞ്ച്. അപ്പം 8 × 4 = 32, 8-ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് 10 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ പഴയ പോലെ തന്നെ 5.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. കഴുത്തകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്കിറക്കം 5 ഇഞ്ച് എടുത്തു. ഇനി ഇന്നർനെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൻ്റെ നെക്കിറക്കം ഇതിനകത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല തുണിക്കകത്തൂടെ വെട്ടിയെടുത്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മൾ വെട്ടിയതുപോലെ തന്നെ ബാക്ക് വശവും വെട്ടിയെടുക്കുക. കൈക്കുഴി 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക.
ഇവിടെ നമ്മൾ അധികം ഒന്നും എടുക്കുന്നില്ല. ആ എടുത്തതുപോലെ തന്നെ വണ്ണത്തിൻ്റെ 4.5 പ്ലസ് 2 ഇഞ്ച് തന്നെയാണ് താഴെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഇട്ട് തുണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തതെന്ന് വെച്ചാൽ അമ്പള്ളക്കട്ട് പാവാട ഈ തുണിക്കകത്ത് വെട്ടിയതിൻ്റെ ബാലൻസ് വരുന്ന തുണിക്കകത്ത് നിന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വന്നിരിക്കുന്നത്. ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ തന്നെ നല്ല തുണിക്കകത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇന്നറിനേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക. മുട്ടിൻ്റെ എടുത്ത് വരെയാണ് നമ്മൾ, മുട്ടിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന കൈയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ചാണ് കൈ നീളം പറഞ്ഞിരിക്കുന്നത്. 1.5 ആകുമ്പോൾ അതിൻ്റെ 2 ഇഞ്ചും കൂടി ചേർത്ത് 12.5 ഇഞ്ച്, 1.5 ആകുമ്പോൾ അതിൻ്റെ 2 ഇഞ്ചും കൂടി ചേർത്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ തുണി 4 ആയിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ടല്ലോ, ഈ മടക്കി ഇടുന്നതെന്ന് വെച്ചാൽ 9 ഇഞ്ച് വീതിയിലിട്ടാണ് തുണി എത്രയായിട്ട് മടക്കേണ്ടത്, 4 ആയിട്ട് മടക്കിയിടേണ്ടത്. 9 ഇഞ്ച് വീതിയിലിട്ട് തുണി 4 ആയിട്ട് മടക്കിയിടുക. ഇനി നമുക്ക് കൈക്കുഴി ഇങ്ങനെ കുഴിച്ചു വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ 3 ഇഞ്ച്, അതായത് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 3 ഇഞ്ചിലേക്ക് ഈ മടക്ക് ഭാഗം വരുന്ന സൈഡ് കണ്ടേ, ഇതേണക്ക് മടക്ക് ഭാഗം വരുന്നത്, ഈ മടക്ക് ഭാഗത്തേക്ക് ഈ 3 ഇഞ്ചിലോട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാൻ പാടുള്ളവർക്ക് ഇവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് താഴോട്ട് എടുക്കുക, 1.5 ഇഞ്ച് താഴെ എടുക്കുക. അപ്പം ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ചിലോട്ട് തട്ടി ഈ 1.5 ഇഞ്ചിൽ നിന്ന് ഈ 3 ഇഞ്ചിലോട്ട് വരയ്ക്കുക. അങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. ഇനി കൈ വണ്ണം, ഇവിടെ വരുന്നത് നമ്മുടെ കൈ ബോട്ടമാണ്, ബോട്ടത്തിലെ വണ്ണമാണ്. ബോട്ടത്തിലെ വണ്ണം പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി, അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഈ മിഡിൽ ഇവിടെ ഇങ്ങനെ വരുന്ന ഭാഗത്ത് വരുന്ന വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി 6 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച്, അപ്പോൾ 7.5 ഇഞ്ച്. ഇതിലേക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ക്രോപ്പ് ടോപ്പ് തയ്ക്കാനുള്ള എല്ലാ പാർട്സും നമ്മൾ വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ കഴുത്തിനടിക്കാനുള്ള ക്രോസും വേണം, പിന്നെ താഴെയൊക്കെ വെക്കാനുള്ള പടികളും വേണം. ഇതുകൂടി ആകുമ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിന് പിന്നെ ബാക്കിൽ നമ്മൾ ഹുക്കും ഹോളുമാണ് വരിയുന്നത്, അതിനുള്ള പടികളും വേണം. ഇത് ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് കുഷത്തേക്കുമുള്ള താഴത്തേക്കുള്ള പടിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ വീതിയിൽ അല്ലെങ്കിൽ 2 മടക്കിട്ടൊക്കെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഹുക്കും ഹോളും വരിയാനുള്ള പടികളും കൂടെ ഹോളിനുമുള്ള പടിയും. ഇനി നമുക്കിത് തയ്ക്കാം.